എൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ തിരഞ്ഞെടുത്താണ് ഞാൻ ഈ കഥ എഴുതുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം എത്രയോ അനുഗ്രഹീതമാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് എഴുതുന്നത്. പേരൻപോടെ അമുതവൻ. സാർ, നിങ്ങളുടെ മോളെ കണ്ടോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവിടെ വന്ന് എല്ലാം ശരിയാവുമെന്ന്? പാപ്പ, പാപ്പ, അങ്ങോട്ട് നോക്കി, ആ സൈഡിലോട്ട് നോക്കി. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച വീടാ, കണ്ടോ? I told all your story. Oh. I'll be staying here for another 3 days. Is it okay? Okay. Just be careful. Real estate guys, they've been really keen on this property. I gave this to you just for your daughter. She'll be better here. Thanks. അധ്യായം ഒന്ന്. പ്രകൃതി വെറുപ്പാണ്. What is this? Good night. Papa? Papa? What happened? അറിയില്ല, കുറെ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. പാപ്പ, എന്റെ മോളെ പോലെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആളുകൾ സഹതാപവും സ്നേഹമൊക്കെ കാണിക്കും. പക്ഷേ ആ സ്നേഹമൊക്കെ നൈമിഷികമാണെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. അവസാനം പിറന്നുവീണ പൂച്ചക്കുഞ്ഞിന് താൻ തന്നെ അമ്മയുടെ ഭക്ഷണമാകും എന്നറിയാത്തതുപോലെ. Thank you.
പാപ്പാ പാപ്പാ നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി ഫോൺ ചെയ്ത അഞ്ചാമത്തെ നിമിഷത്തിൽ ഞാൻ ഈ കത്തെഴുതാൻ തുടങ്ങുകയാണ്. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല. ദുബായിക്ക് കാർ ഓടിക്കാനെന്നും പറഞ്ഞ് പോയ നിങ്ങൾ ഈ 11 വർഷത്തിനിടയിൽ വെറും 100 ദിവസം മാത്രമേ വീട്ടിലേക്ക് വന്നു കാണുള്ളൂ. പാപ്പ ജനിച്ച് അവൾ ഇങ്ങനെയാണെന്നറിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾ വീട്ടിലേക്കുള്ള വരവുകൾ കുറച്ചു. വരാറേ ഇല്ലെന്ന് തന്നെ പറയാം. ഒരമ്മ അവൾക്ക് എന്തെല്ലാം ചെയ്യണമോ എന്തെല്ലാം പഠിപ്പിക്കണമോ അതൊക്കെ ഇത്രയെന്നാൽ ഞാൻ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ, ഈ നാട്, എൻ്റെ ശരീരം എല്ലാം ചേർന്ന് എന്നെ അലട്ടുമ്പോൾ വളരെ മോശം അമ്മയായിട്ട് ഞാൻ പെരുമാറിയിട്ടുണ്ട്. ഇത്രയും വർഷം ഞാൻ അവളെ നോക്കി. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പോവുകയാണ്. എന്നെ ബഹുമാനിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വേറൊരാളുടെ കൂടെ ഞാൻ ഓടിപ്പോവാണ്. ഹലോ തങ്ക, ഞാനൊരു അച്ഛനെ പോണേ. കരയല്ലേ അച്ഛനെ, കരയല്ലേ മോനെ. അച്ഛനെ മോളെ കരയല്ലേ. ഇവള് ജനിച്ച അന്ന് തുടങ്ങി ഞാൻ ഇവളെ ഒഴിവാക്കാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും അമ്മ പറയുന്നു. Thank you.
എങ്കിൽ മോള് തനിയെ കഴിച്ചു. അച്ഛൻ പോയി വെള്ളം എടുത്തുണ്ട്. പാപ്പയ്ക്ക് വെള്ളിച്ചനെ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എന്ത് ചെയ്യണം? ഒരു മിനിറ്റ്. ഈ കൈ ഇങ്ങനെ വെക്കണം, മറ്റേ കൈ ഇങ്ങനെ വെക്കണം, വായ ഇങ്ങനെ വെക്കണം, രണ്ട് കാലിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നടന്ന് പോയാൽ പാപ്പയ്ക്ക് ഇഷ്ടാവും. ഏട്ടാ, നിങ്ങൾ ചേച്ചിയെ വിളിച്ചോണ്ട് വന്ന് വേറെ വീട്ടിലേക്ക് മാറിക്കോ. ഇവിടെയാണെങ്കിൽ അമ്മയും ചേച്ചിയും തമ്മിൽ ഒരു തരത്തിലും ചേരില്ല. ഇവളാണെങ്കിൽ നിങ്ങളുടെ മോളെ കണ്ടു കണ്ട് അവളെപ്പോലെ ചെയ്ത് കാണിച്ച് അവളെപ്പോലെ ആയി പോവോന്ന് എൻ്റെ പേടി. നിങ്ങളുടെ അനിയനെ കെട്ടിയിട്ട് ഞാനീ അനുഭവിക്കുന്നൊന്നു പോരെ. എന്തുകൊണ്ടാണ് മറ്റു കുട്ടികളെ പോലെ നടക്കാത്തതെന്ന് ആലോചിച്ച് ഒത്തിരി കാലം വിഷമിച്ചു ഞാൻ. പക്ഷേ അവളെപ്പോലെ നടക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരാൾ എന്തുകൊണ്ട് മറ്റൊരാളെ പോലെ അല്ല എന്ന് ചോദിക്കുന്നത് എത്ര ക്രൂരമാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് പറ്റി മോളെ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയണേ? അച്ഛൻ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി ഇതിനെ പറപ്പിക്കാൻ നോക്കട്ടെ. മോൾ വരണം. എന്നാ അച്ഛൻ പോയിട്ട് വരാം. ഒന്നിരിക്കാൻ എന്റെ മോനിപ്പോ വരും. അസോസിയേഷന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, സംസാരിക്കേ. നമസ്കാരം. നമസ്കാരം. അമ്മേ, കാപ്പി വേണം. സാർ, ഞങ്ങൾ കാപ്പി ഒന്നും കുടിക്കാൻ വന്നതല്ല, നിങ്ങളൊന്നും ഇരുന്നേ, സംസാരിക്കാനുണ്ട്. കൃഷ്ണൻ സാർ, നിങ്ങൾ പറയൂ. കുറേ നാളായി നിങ്ങളെ ഭാര്യയോടും അമ്മയോടും പറയുന്നതാ നിങ്ങളെ ഈ വീടൊന്നൊഴിയണം. പറയുന്നോണ്ടൊന്നും തോന്നരുത്. സാറേ, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ കഷ്ടം നിങ്ങൾ മനസ്സിലാക്കണം. റിട്ടയർമെന്റ് കാലത്ത് വീട് വെച്ച് സമാധാനമായിട്ട് ഇരിക്കാനാ ഞങ്ങളോട് വന്നത്. ഞങ്ങൾ രോഗികളാണ് സാറേ. നിങ്ങളുടെ മോളുടെ നിലവിളി കേട്ടാ ഉള്ള പ്രാണം കൂടെ അങ്ങ് പോകുന്നേ. ഞങ്ങളെല്ലാം ഹൗസ് ഓണേഴ്സാ. നിങ്ങൾ വാടകയ്ക്ക് വന്നവരാ. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ എങ്ങോട്ട് പോകാനാ സാറേ? എവിടെ പോയാലും ഇതേ പ്രശ്നമാ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? നിങ്ങൾ ചെയ്ത പാപം നിങ്ങൾ തന്നെ ചുമക്കണം. നിങ്ങൾ ഒരു തീരുമാനം പറ. ഒരു തീരുമാനമല്ല, വേ സ്ഥലം വിട്ടെ. സാറേ, നമുക്ക് പോവാം. ഇയാളെ എന്ത് പറയാനാ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. Thank you.
ഇല്ലാത്തടത്തിനാ വീട് നോക്കുന്നേ? പുള്ളിക്ക് ഇച്ചിരി പ്രകൃതി സ്നേഹമുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് ഈ പച്ചപ്പുള്ള സ്ഥലത്ത് താമസിക്കണമെന്നൊരാഗ്രഹം. അതൊന്നും അല്ല ഡോക്ടറെ, ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചക്കൊഴിച്ച് എല്ലാവർക്കും അറിയാം എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയതെന്ന്. റോഡിലിറങ്ങി നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മകൾക്കാണ് സുഖമില്ല, എൻ്റെ വീട്ടുകാർക്ക് അവളെ കണ്ടും കൂടെ. മോൾക്കെന്താ പറ്റിയേ? ഇംഗ്ലീഷിൽ പറഞ്ഞ സ്പാസ്റ്റിക്, മലയാളത്തിൽ പറഞ്ഞ മസ്തിഷ്കവാദം. എന്ത് മരുന്നാണ് കൊടുക്കുന്നത്? ഒരു മരുന്നും കൊടുക്കുന്നില്ല. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ, സിദ്ധ ഇതെല്ലാം നോക്കിയതാ, ഒന്നിലും മരുന്നില്ല. അവളെ ചികിത്സിച്ച് ഭേദമാക്കാൻ അതൊരു രോഗമല്ല ഡോക്ടറെ, ജന്മനുള്ള ദോഷമാണ്. അതനുഭവിച്ച് തന്നെ തീരണം. സോറി സാർ, അതൊരു വെള്ളക്കാരിയുടെ വീടാണ്. അവർക്ക് കൊള്ളാവുന്ന കൂട്ടർ കൊടുക്കണമെന്നേ ഉള്ളൂ. എക്കോ ഫ്രണ്ട്ലി ആയ ആൾക്കാരെ അവർ ആ വീട്ടിൽ കറണ്ട് എടുക്കാൻ പാടില്ല, അവിടെ കമേഷലാക്കാൻ പാടില്ല, അങ്ങനെ ചില കണ്ടീഷൻസൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എന്ത് കണ്ടീഷനായാലും കുഴപ്പമില്ല, മനുഷ്യരില്ലാത്ത കുരുവികൾ ചത്തുപോകാത്ത ഒരു സ്ഥലം വേണം, അത്രയേ ഉള്ളൂ. പാപ്പാ, പാപ്പാ, ഞാനിന്ന് പുറത്തു പോവുക, വൈകുന്നേരം വരുള്ളൂ. അധ്യായം രണ്ട്. പ്രകൃതി അതിശയിപ്പിക്കുന്നത്. അതിനുശേഷം അവൾ വീടിനകത്താണെങ്കിൽ ഞാൻ പുറത്തും, ഞാൻ വീടിനകത്താണെങ്കിൽ അവൾ പുറത്തുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂര്യനും മഞ്ഞും പോലെ ജീവിക്കാൻ തുടങ്ങി. അച്ഛനെന്താ മേടിച്ചിട്ട് നോക്കിയേ? കുതിര, കുതിര നെയിൽ പോളിഷ് എന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് വാ. അത് കഴിഞ്ഞുള്ള നാടുകളിൽ പതിയെ ഇണക്കത്തിന്റെ വെളിച്ചം പരക്കാൻ തുടങ്ങി.
പാപ്പാ വൺ ടു ത്രീ കഴിഞ്ഞ ഫോർ ഫോർ മൂന്ന് നമ്പർ അറിഞ്ഞാലും മൂന്ന് ലക്ഷം നമ്പർ അറിഞ്ഞാലും നക്ഷത്രങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റില്ല. എണ്ണിത്തീർക്കാൻ പറ്റാത്ത നമ്പർ അറിഞ്ഞിട്ട് എന്താ കാര്യം? അതോടെ എൻ്റെ മോൾക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലല്ലോ എന്നുള്ള എൻ്റെ സങ്കടം ദൂരത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ ചെറുതായി തോന്നി. അച്ഛൻ്റെ അടുത്ത് മോൾ ഒരിക്കലും ഉണ്ടില്ലേ? പറ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. അച്ഛൻ ജോളിയാവട്ടെ, ജോളി ജോളി. ഏ മോൾക്ക് പാട്ടിഷ്ടല്ലേ? അച്ഛൻ പാട്ട് പാടട്ടെ, പാട്ട്. ഏ നിക്ക. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം. ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്താ പിന്നെ വേറെ പാട്ട് പാടാം. മാങ്കുയിലെ പൂങ്കുയിലെ സേതി ഒന്ന് കേള്, പുന്നമാലയുടെ തേടി വരും ആൾ. ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്താ പിന്നെ ഹിന്ദി പാടട്ടെ, ഹിന്ദി ഹിന്ദി. ഏക് ദോ തീൻ ചാർ പാഞ്ച് സേ സാത് ആട്ട് നൗ. ഇല്ല, ശരിയായിട്ട്. ഏക് ദോ തീൻ, ഏക് ദോ തീൻ. ഞാൻ ഇത്രയൊക്കെ ഹിന്ദി അറിയാവുള്ളൂ. ശരി, എന്നാ പിന്നെ അച്ഛൻ്റെ ഒരു പാട്ട് പാടട്ടെ. എന്താ മോളെ ഇങ്ങനെ? ആ വെള്ളക്കാരി പെണ്ണ് ഡാൻസ് ചെയ്തില്ലേ, അതുപോലെ ഡാൻസ് ചെയ്യട്ടെ. ഏ ഇഷ്ടാവോ? ശരി മോക്ക്, നായക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമല്ലേ? ഏ അച്ഛൻ മോളുടെ നായക്കുട്ടി ആവട്ടെ. ഏ ഏ നോക്ക് അപ്പ. നോക്ക് നോക്ക്, വാല് 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 നോക്ക്. ഇതിലും കൂടുതൽ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ അറിയില്ല മോളെ. അച്ഛന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മോള് പറ. ഈ വീട് ഇഷ്ടപ്പെട്ടില്ലേ? അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകണോ? ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലേ? എന്തു വേണം നീ പറ, അത് അച്ഛൻ വാങ്ങിച്ചാൽ. പ്രോമിസ്, പ്രോമിസ്. പറ മോളെ, പറ. Hey.
മാസത്തെ കാത്തിരിപ്പ് കൊണ്ട് സാധിക്കാതിരുന്ന എൻ്റെ ശ്രമങ്ങൾ കൊണ്ട് സാധിക്കാതിരുന്ന എല്ലാ കാര്യങ്ങളും എങ്ങു നിന്നോ വന്നൊരു കുഞ്ഞുകിളി അതിൻ്റെ ചിറകടികൾ കൊണ്ട് ഞൊടിയിടയിൽ മാറ്റിമറിച്ചു. എത്ര നേരം വെച്ചിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നേ, പെട്ടെന്നൊരു തീരുമാനം പറ. എത്ര പ്രാവശ്യം ചോദിച്ചാലും ഒരു മറുപടി ഉള്ളൂ. വീട് എൻ്റെ അല്ല, ആ വെള്ളക്കാരത്തിലെ. വേണമെങ്കിൽ അവരോട് ചോദിക്കേണ്ടി വരും. വെള്ളക്കാരിയുടെ വീടോ? 1 കോടി രൂപയുടെ വീട് 10 ലക്ഷം രൂപയ്ക്ക് അടിച്ചു മാറ്റിയിട്ട് ആരടുത്താണ് കളിയിറക്കുന്നത്? ശരി, അത് വിടെ. 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വീട് 15 ലക്ഷം രൂപ തരാന്ന് പറയുന്നു. കൊടുത്തിട്ട് പൊയ്ക്കൂടെ. എനിക്ക് ചെന്നൈന്ന് വന്ന ആളാ. ഞാൻ വയ്ക്കുന്നില്ല. അങ്ങേര് വാങ്ങിച്ചോളും.
ഈ കുന്നൊക്കെ ഇടിച്ച് നിരപ്പാക്കിയേനെ നിങ്ങളെ കുറിച്ച് എഴുതിയ എന്താണെന്നറിയോ? സാർ നിങ്ങൾ വാ സാർ, കൊണ്ടുവയ്ക്കോ സാർ, കൊണ്ടുവയ്ക്കോ, ടോർച്ചർ ചെയ്യരുത്, കൊണ്ടുവയ്ക്കോ, നിങ്ങൾ വാ സാർ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ഗോവിന്ദരാജ് ഫോൺ ചെയ്തിരുന്നു, കുറച്ച് വരാൻ ലേറ്റ് ആയി. ആ സ്ത്രീ ഉള്ളപ്പോൾ ഇവരും കണ്ടില്ലേ, ഞങ്ങളെ കണ്ടില്ല സാർ. ഞങ്ങൾ എന്നുയർ ദൈവത്തിൻ ഹൃദന്തത്തിൽ തൊട്ടപ്പോൾ നിൻ വിരൽ സ്പർശത്താൽ ഇടിയും മിന്നലും ഇരമ്പിയ കൊമ്പിൽ പുതുതായി തളിരിട്ട പച്ച ഞരമ്പിൽ വിണ്ണിൻ ശ്രുതിയായി നീ മണ്ണിൻ മൊഴിയായി ഞാൻ പാടി പാടി വാക്കു പൂക്കളായോ എൻ തളിരേയോ എൻ കരളേ അധ്യായം 3. പ്രകൃതി ക്രൂരമാണ്. പാപ്പാ
പാപ്പാ പാപ്പാ പാപ്പാ ഇവിടെ എന്ത് ചെയ്യുവോ? ഏ എഴുന്നേക്ക് എഴുന്നേക്ക്, ഒന്നുമില്ല ഒന്നുമില്ല, എണീക്ക് എണീക്ക്, എഴുന്നേക്ക്, ഒന്നുമില്ല ഒന്നുമില്ല, എണീക്ക് എഴുന്നേക്ക്. എന്ത് എന്ത് പറ്റി? ഏ പറഞ്ഞാ കേട്ടു, അച്ഛൻ വന്നില്ലേ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല, ഇപ്പൊ അച്ഛൻ വന്നില്ലേ? പേടിക്കാതെ പേടിക്കാതെ പേടിക്കാതെ, അച്ഛൻ വന്നില്ലേ? ഇപ്പോ കരയല്ലേ, കരയല്ലേ. അച്ഛൻ മോളുടെ സഹായത്തിന് ഒരു ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, കരയല്ലേ? അല്ല മോളല്ലേ, കരയല്ലേ. ആ ചേച്ചിയോട് വരാൻ പറയാം കേട്ടോ. ഏ നിങ്ങൾ കാലത്തെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നേ? സാർ ഞാൻ ജോലിക്കൊന്നും വന്നേയല്ല സാർ, ഇന്നലെ ചെയ്തതിന്റെ കാശ് തന്നേരെ ഞാൻ പോവാ. മോള് തുണിയൊന്നും ഇതുവരെ മാറിയിട്ടില്ല. സാർ കാശ് താ സാറെ. നിനക്ക് ഒരു മിനിറ്റ്. ഇന്നലെ എല്ലാ കാര്യവും പറഞ്ഞല്ലേ, എന്ത് പറ്റി, എന്താ പ്രശ്നം? സാർ കാടിന്റെ നടുവിൽ ഒറ്റ വീട്, നിങ്ങളാണെങ്കിൽ ചുവന്ന് തൊടുത്ത് കാണാൻ നല്ല സുന്ദരന, പൊക്കവുണ്ട്. ദേ അതാ എന്റെ ഭർത്താവ്. സംശയ സാറെ, കാശ് താ സാറേ, ഞാൻ പോട്ടെ. ഞാൻ പുള്ളിയുടെ സംസാരിച്ചു കൂട്ടെ. അയ്യോ ഉള്ളതും കൂടി ഇല്ലാതാക്കല്ലേ സാറേ, ഞാൻ പോട്ടെ, എന്റെ കാശ് താ. നിക്ക് അവളവിടെ കിഞ്ഞടിച്ചോണ്ട് നിക്കുന്നോണ്ടില്ലേ മോളെ. സാർ കയ്യില് തരണ്ട സാർ, അതിനു അയാൾ എന്തെങ്കിലും പറയും, താഴെ വെച്ചാ മതി. ആണ് വേറെ പെണ്ണ് വേറെ എന്ന വിവേചനവും വേർതിരിവുകളുമൊക്കെ പ്രകൃതിക്കാണ്. സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും മുന്നിൽ അതിനൊന്നും ഒരു വിലയില്ലെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അന്ന് മുതൽ എൻ്റെ മോളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കാൻ തുടങ്ങി. അതെ നിങ്ങൾ ആരാ, എവിടുന്ന? നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വീട്ടിലോട്ട് കയറിയാലെങ്ങനെ? വിജയലക്ഷ്മി സർ, ഈ നാട്ടിൽ നിന്നല്ല, പോവാൻ നാടുമില്ല, ഭയങ്കര കഷ്ടപ്പാടാ സാറേ. കഴിക്കാനും താമസിക്കാനും ഒരു സ്ഥലം തന്നാൽ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം സാർ.
വീട്ടു ജോലി മാത്രമല്ല എൻ്റെ മോളെ നോക്കണം. അതൊക്കെ നോക്കിക്കോളാം സാർ. അല്ല, അവള് കുറച്ചു ഒരേമാതിരി വീട്ടു ജോലിക്ക് വന്നതാ. ഞാൻ നോക്കിക്കോളാം സാർ. വെൺമേഘങ്ങളിൽ വേനൽ വീതിയിലും കൂരിരുട്ടിൽ കൺമുന്നിൽ മിന്നാം മിന്നാമിനുങ്ങുകളും. ചുവടു കരിഞ്ഞു പോയാലും കറുക പുല്ലു ചാവില്ലവർ ശത്തുവിൽ സർവവും പച്ചയായി നീർന്നിടും. വെൺമേഘങ്ങളിൽ വേനൽ വീതിയിലും കൂരിരുട്ടിൽ കൺമുന്നിൽ മിന്നാം മിന്നാമിനുങ്ങുകളും. നിരസനിതനി പാഗമവാ, നിരസനിതനി പാഗമവാ. പാപ്പാ, നീ എന്തായി കാണിക്കുന്നത്? ഇതൊന്നും ചോദിക്കാനേ പാടില്ല. ഇങ്ങനെയൊക്കെ കണ്ടാലും കാണാത്ത പോലെ അങ്ങ് പോണം. അതുവരെ പെൺകുട്ടിയോട് ഒരു അച്ഛൻ ഇങ്ങനെയൊന്നും പറയാനേ പാടില്ല. അവള് കൊച്ചുകുട്ടിയാണ്. അവള് നമ്മക്കാ കൊച്ചുകുട്ടി. അവളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ കൂട്ടുകൂടിയാലല്ലേ ഈ ടീനേജ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കുള്ളൂ. നിങ്ങളിങ്ങനെ കാട്ടിക്കൊണ്ടെന്ന് ഒറ്റയ്ക്ക് താമസിപ്പിച്ചാ അവൾ ആരുടെ കൂടെ കൂട്ടുകൂടാനാ? പാവമല്ലേ അവള്. നിങ്ങൾക്കറിയാഞ്ഞിട്ടാ മറ്റു കുട്ടികൾ എന്റെ മോളുടെ കൂടെ കൂട്ടുകൂടുമെന്നാണ് പറയുന്നത്. എന്റെ സ്വന്തം അനിയന്റെ ഭാര്യ അവളുടെ മോളെ എന്റെ മോളുടെ കൂടെ കൂട്ടുകൂടരുന്നു പറഞ്ഞു. നിങ്ങൾക്കതൊന്നും അറിയില്ല. വിജയലക്ഷ്മി, ചൊന്നു ചൊന്നേ ചൊല്ലു മാറും, ചൊന്നു തന്നെ ശോകം തീരും. ജീവിതാശയുള്ളവർക്ക് ഏതു കയ്പും മധുരിക്കും. കഷ്ടപ്പെടും ജന്മമേതും, പട്ടിണിയാൽ ചാവുകില്ല. കണ്ടുമുട്ടുമുറുമ്പു പോലും കൊറ്റുപകുക്കും. മേഘം പാറാതില്ല വാനം, ദേഹം കൂടാതില്ല വാഴ്വും. തൃഷ്ണകൾക്കപ്പുറത്തും സ്നേഹദ്വീപുണ്ട്. വെൺമേഘങ്ങളിൽ വേനൽ വീതിയിലും കൂരിരുട്ടിൽ കൺമുന്നിൽ.
നാം മിന്നാമീനുങ്ങുകളും. ദേ ആ കാണുന്നതാണ് ആ വീട്. അത് വിട, ശരിയായോ ഇല്ലയോ? ഇത്ര പെട്ടെന്ന് എങ്ങനെ ശരിയാവാനാ? അവരുടെ കൂടെ താമസിച്ച് അവർക്കൊരു വിശ്വാസം വന്നാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. ശരി, നിന്റെ മൊബൈലിന് എന്താ പറ്റിയേ? ആ വീട്ടില് നെറ്റ്വർക്കേ ഇല്ല ചേട്ടാ, കാടാ. അവന്മാർക്ക് ഇതെങ്ങനെ മനസ്സിലാവാനാ? വീട്ടിൽ കയറി വന്നിരുന്നിട്ട് നിന്റെ ഭാര്യ നിന്നെ വിളിച്ചില്ലേ, പിന്നെ ആരെ വിളിക്കാന്ന് ചോദിക്കാ അവര്. എങ്ങനെങ്കിലും 10 ദിവസത്തില് ശരിയാക്കാന്ന് പറ ചേട്ടാ. അയാളാണോ? ജയലക്ഷ്മി, ജോലിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോളൂ. അമ്മാവനാണ് സാർ. നിങ്ങൾ എവിടെ പോകുന്നു, ആരോടെ പോകുന്നു എന്നൊക്കെ ചോദിക്കാനുള്ള ഒരവകാശം എനിക്കില്ല. ഞാൻ പോകില്ല സാർ. ഇതുപോലെ ഞാൻ പറഞ്ഞുകൂടാത്തതാണ്. എന്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി എന്നോട് പറയാതെ. എൻ്റെ ആരും കുഴപ്പമില്ല, ഭർത്താവല്ലേ. പക്ഷെ എൻ്റെ മോള് പാവം ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തു വന്നാലും പോകില്ല സാർ. എൻ്റെ ഭാര്യ ചീത്തവളല്ല, നല്ല അമ്മയാ. ഞാനാ വെറും ഭർത്താവ്. എന്താ എന്താ? വെള്ളം കുടിക്ക്. കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. ചായ ഒന്നും വേണ്ട, വിജയലക്ഷ്മി പോയി കിടന്നോളൂ. ഇല്ല, ഞാൻ ചായ ഇട്ടുകൊണ്ടുവരാം. വല്ലാതെ ഒച്ച വെച്ചോ. ഞാൻ എന്താ പറഞ്ഞത് ഉറക്കത്തില്? ശരിക്കും കേട്ടില്ല സർ. എനിക്ക് ആരോടും സംസാരിക്കാനില്ലല്ലോ, അതാ ഈ ഉറക്കത്തിൽ ഇങ്ങനെ വെച്ചുമ്പോഴും പറയുന്നത്. ഞാനും അതാ വിചാരിച്ചു സർ. എന്തിനാ കാട്ടി വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നത്? നാട്ടിലാണെങ്കിൽ 4 ആൾക്കാരോട് സംസാരിക്കാം. മോളും എന്തെങ്കിലുമൊക്കെ പഠിക്കും, സന്തോഷമായിട്ടിരിക്കാമല്ലോ. എന്റെ കാലിൽ ആരും ഇതുവരെ ചൂടുവെള്ളം വെച്ച് തന്നിട്ടില്ല വിജയ്. എന്റെ നെറ്റിയിൽ ആരും ഇതുവരെ ഭസ്മം പൂശി തന്നിട്ടില്ല. നീ എന്തിനാ ഞങ്ങളോട് തന്നെ സ്നേഹം കാണിക്കുന്ന വിജയ്?
ചായ കുടിക്ക്. എന്റെ ഭാര്യ ആരോ കൂടെ കിടക്കുന്ന സ്വപ്നം കണ്ടു. എന്നെ നോക്കി ചിരിക്കുക. അവൾ പറ്റണില്ല, ഞാനൊരു മനുഷ്യനല്ലേ, പറ്റണില്ല പറ്റണില്ല പറ്റണില്ല. വേണ്ട വിജയ്, ഇത് പോയി കിടന്നോളൂ. പറഞ്ഞേ, ഇന്നലെ രാത്രി ഇന്ന് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് വെള്ളം കൊണ്ടുവന്നു. ഇന്നലെ രാത്രി എന്നെ കല്യാണം കഴിക്കുന്നു. അധ്യായം 5. പ്രകൃതി നിഗൂഢമാണ്. വിജയലക്ഷ്മിയുടെ അമ്മാവനല്ലേ? ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. എൻ്റെ അമ്മച്ചനെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ദേ നിങ്ങൾ വന്ന് മുമ്പിൽ നിൽക്കുന്നു. വാ സാർ, വീട്ടിൽ പോ. വണ്ടി കെന്ത് പറ്റി? വണ്ടി പഞ്ചർ. പഞ്ചറോ? ശരി, കടയിൽ കൊണ്ട് കൊടുത്തിട്ട് രാവിലെ വന്ന് എടുക്കാം. വീട്ടിലേക്ക് നിങ്ങളെ ഭയങ്കര സന്തോഷമായിരിക്കും. മാന്നേ വാശാനെ, നമ്മളില്ലേ? കുഴപ്പമില്ല, ഞാൻ തള്ളിക്കോളാം, ഞാൻ സഹായിക്കാന്നേ. മാമൻ, നീ എന്താ അന്നം വിട്ട് നിൽക്കുന്നേ? അകത്തോട്ട് വിളിക്കേ. വാന്നേ, നിങ്ങളുടെ സ്വന്തം വീടല്ലേ. വാ വിജയ്, മാമന് ഭക്ഷണം എടുത്ത് ദുബായിലായിരുന്നോണ്ട് പാന്റ് ട്രാക്സ് ഒക്കെയാ. കുഴപ്പമില്ലല്ലേ, കഴിക്കും കഴിക്കും. കറികളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടോ, നിങ്ങളുടെ വീട്ടിലെ ഫുഡിനെ പറ്റി ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുക. വിജിക്ക് നല്ല കൈപ്പുണ്യാ, നല്ല ഫുഡാ. കഴിക്കും. ആ തീയലൊന്ന് കഴിച്ചു നോക്കിയ, സൂപ്പറാ. എന്താ മുണ്ട് മാറ്റിയില്ലേ? ഇല്ല സാർ, ഭയങ്കര തണുപ്പ്. പാൻറ് തന്നെ ഇട്ടു. എന്തിനാ സാർ പായ കിടക്കുന്നത്? തണുപ്പല്ലേ? ഞാൻ വേണമെങ്കിൽ താഴെ കിടന്നോ സാർ. ഇത്രയും നാളും ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളു. മോളുറങ്ങിക്കഴിഞ്ഞാൽ വിജയും ഞാനും ഈ കട്ടിലെ തന്നെ കിടക്കും.
ഇപ്പോഴേ നിങ്ങൾ വന്നത്. പുതിയൊരു കട്ടിൽ വാങ്ങിച്ചിരിക്കും, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉറപ്പ്. നിങ്ങൾ കിടക്ക് കിടക്ക് സാറേ. എന്നിട്ട് ആ കമ്പിളിയെടുത്ത് നല്ലോണം പൊതിച്ചോ, ഇല്ലെങ്കിലേ കുളിരും രാത്രി തണുത്ത് വരയ്ക്കും. ശരി സർ. പറഞ്ഞോളെ, ഞാൻ നിങ്ങളുടെ പേര് പോലും ചോദിച്ചില്ല. ബാബു. ബാബു, ഞാനും ബാബു എന്ന് വിളിച്ചോട്ടെ. ശരി സർ. ബാബു, വിജി ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊരു വീടായി മാറിയത്. എൻ്റെ മോളെ ഇത്രയും സന്തോഷമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ കാലിലെയും കയ്യിലെയും നഗംബരെ വെട്ടി തന്നിട്ടുണ്ട് വിജി. വിജി എവിടെ നിന്നാണ്, എന്താണ് എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്ത് ചെയ്യാനാ? വിജിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം ബാബു. കുറേ കഷ്ടപ്പെട്ടു, ഇപ്പം എന്തോ ഒരു സമാധാനം. എല്ലാം വിജയകാരണോ? എല്ലാം വിജയകാരണോ? ജനൽ തുറക്ക് വിജി, ഞാനൊന്നും ചോദിക്കില്ല, പുറത്തു. നീ നമുക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയാം വിജി. വിജി, ഇനി ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും തീർക്കണം വിജി. വേറൊരു വഴിയില്ല വിജി. അധ്യായം 6, പ്രകൃതി അപകടകരമാണ്. പാപ്പ, നിങ്ങളുടെ വണ്ടി പഞ്ചറായതല്ല, കാറ്റ് പോയതാ, അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക്സ്. അടുത്ത പ്രാവശ്യം ഈ ഭാഗത്ത് കൂടെ പോകണമെങ്കിൽ ഇവിടെ കയറാതെ പോകരുത് കേട്ടോ. ശരി സർ. ആ, എന്നാ പിന്നെ പോയിട്ടോ. വരാം സർ. Thank you.
വിജയലക്ഷ്മി, എന്താ നീ കാണിച്ചത്? നോടി ഇവിടെ എവിടെയെങ്കിലും പോയി തൊരകടി. നിന്നേക്ക് വിശ്വസിച്ച് വീട്ടിൽ കേട്ടില്ല ഞാൻ. ഇനി ഈ വീടിന്റെ ഭാഗത്തെങ്ങനെ വന്നോ കൊന്നോളാം ഞാൻ. നന്ദി സർ, എന്നെ രക്ഷപ്പെടുത്തി. എവിടെ പോവാ? എവിടെ പോന്നു? അകത്ത് പോ, പറഞ്ഞേക്ക്, അകത്ത് പോ. ഒന്നുമില്ല, ഒന്നുമില്ല മോളെ, അകത്ത് പോ. അതെ, ഈ പെണ്ണ് വിജയലക്ഷ്മി നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ് ബന്ധം ഒഴിയുക. നഷ്ടപരിഹാരമായിട്ട് ഈ വീടാ ചോദിക്കുന്നത്. നിനക്കത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവള് പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. ഒരു പെണ്ണ് പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ എന്താ നടക്കുക നിനക്കറിയാലോ. ഇനി അതല്ല, കോടതിയിൽ പോകാനാണ് പ്ലാനെങ്കിൽ അയക്കോ. പക്ഷെ നിന്റെ മോൾ ഇവിടെ തനിച്ചാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. കൊണ്ടുപോയി പിച്ച് എടുപ്പിക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട. അന്ന് മര്യാദയ്ക്ക് 15 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ തന്നിട്ട് പോയിരുന്നില്ലേ? ഇപ്പൊ എല്ലാം പോയില്ലേ? അത് എന്തൊരു ജാടയായിരുന്നു. ഒപ്പിടറാ, ഒപ്പിടറാ, ഒപ്പിടറാ. നോക്കുന്നോ? ഇടറാ. സാർ, ആ പെണ്ണാരെന്നറിയാതെ വീട്ടു ജോലിക്ക് അയച്ചത് തെറ്റായിപ്പോയി സാർ. സോറി സാർ. സാരമില്ല ഗോവിന്ദരാജ്. ആ ചെറുക്കൻ അവിടെ അമ്മാവനൊന്നുമല്ല സാർ, അവിടെ കെട്ടിയനാ. നമ്മളെ കൽക്കോറയിൽ വിളിച്ച് വരട്ടിയില്ലായിരുന്നോ? അവന്മാരയച്ച ആളുകളാണ് ആ പെണ്ണും അവളുടെ ഭർത്താവും. അവർ രണ്ടുപേരും കൂടി നമ്മളെ നല്ലോണം പറ്റിച്ചു സാർ. ശരിക്കും നിങ്ങൾക്ക് നടന്നത് കല്യാണമല്ല. സാറൊരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ഞാൻ വരാൻ കൂടെ. വേണ്ട ഗോവിന്ദരാജ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. Thank you.
എന്റെ മോനാണ് സർ. മോളുടെ കുറച്ച് ഡ്രസ് ഇവിടെ വിട്ടിട്ട് പോയായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സർ. ഞങ്ങളും പോവാണ്. പാപ്പ ചെറിയ കുട്ടിയൊന്നും അല്ല സർ. മുതിർന്ന പെൺകുട്ടികൾക്കുള്ള എല്ലാ ഫീലിംഗ്സ് അവക്കും ഉണ്ട്. നോക്കിക്കോണേ സർ. സർ, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നെങ്കിലും ചോദിച്ചിട്ട് പോ സർ. സർ, ഞങ്ങൾ എന്തിനാ അത് ചെയ്തതെന്നെങ്കിലും ചോദിച്ചിട്ട് പോ സർ. സോറി ബാബ, നിങ്ങളാണ് ഹസ്ബൻഡ് എന്ന കാര്യം അന്നെനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു ബാബു. മാപ്പാക്കണം സർ. നിങ്ങൾ എന്തിനാ സർ മാപ്പി ചോദിക്കുന്നത്? ഞങ്ങളല്ലേ തെറ്റിയത് സർ. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നെങ്കിലും ചോദിച്ചിട്ട് പോ സർ. പ്ലീസ് സർ. നിങ്ങൾക്കൊരു കുഴപ്പമില്ലാത്ത ഇത്രയും ഭംഗിയുടെ ഒരു കുഞ്ഞുണ്ടായിട്ടും എന്നെ പോലെ ഒരാളെ പറ്റിക്കണമെന്ന് തോന്നണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. വിട്ടുകള ചേട്ടാ. അപ്പൊ നമ്മൾ ആരാടി? എന്റെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും പകയുമെല്ലാം അർത്ഥമില്ലാത്തതാണെന്ന് ഈ പ്രകൃതിയാണ് എന്നെ പഠിപ്പിച്ചത്. ഇനി എന്തെല്ലാം പാഠങ്ങളാണ് ഈ പ്രകൃതി എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. കുഞ്ഞു വഴുക്ക് വീഴും. എന്നാ ഞാൻ പോയി ചാക്കെടുത്തോണ്ടും വരാം. സാറേ, ഞാൻ തുടയ്ക്കണോ സാറേ? വേണ്ട സാറേ. ഇതാരാ, നിങ്ങളുടെ മോളാണോ? അതെ സാർ. ഇവിടെ അടുത്തൊരു മുണ്ടക്കണ്ണിയമ്മൻ കോവിലുണ്ട്, അവിടെ നിങ്ങളെ മോളെ കൂട്ടിക്കൊണ്ട് പോ സാർ, എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. സാർ വരാം സാർ. കാശൊന്നും തിരിച്ചുതരാൻ പറ്റൂല.
ഞാൻ നിങ്ങളെ അന്വേഷിച്ചാണ് വന്നത്. ഇവിടെ അടുത്തൊരു എം എൽ ലോഡ്ജ് ഉണ്ട് സാർ, നിങ്ങളെ മോളെ അവിടെ കൂട്ടിക്കൊണ്ട് പോകുള്ളൂ, ഒരു പ്രശ്നവും ഇല്ല സാർ. എന്നെ ഓർഡർ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാർ, സാറാ മുണ്ടക്കണ്ണിയമ്മൻ കോലിൻ്റെ കാര്യം മറക്കണ്ട, മോളെ അവിടെ കൊണ്ടുപോയി സാർ, എല്ലാം ശരിയാവും. തല ഇഷ്ടായോ? ഏ ഇഷ്ടായോ? അച്ഛൻ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, ആപ്പിൾ വെച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. നേരത്തിന് കഴിക്കണം കേട്ടോ. ഏ അച്ഛൻ വെളിയിൽ നിന്ന് കൂട്ടിട്ട് പോവാം, അകത്തേക്ക് ആരും വരില്ല. പേടിക്കണ്ട കേട്ടോ, അച്ഛൻ വരട്ടെ. അത് കൈയിടു, വേഗം വരാട്ടോ. ഏ ബൈ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ദുബായിൽ 10 വർഷം. പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനൊരു എക്സ്ട്രാ 1000 rupees പേ ചെയ്യണം. ശരി, നാളെ ടെസ്റ്റ് ഡ്രൈവിന് വന്നോളൂ. ശരി. ഇവിടെ ഒരു തമ്പി ഇംപ്രഷൻ. ഒരു 3-4-5 ദിവസത്തിനുള്ളിൽ അച്ഛന് നല്ലൊരു ജോലി കിട്ടും, അത് കഴിഞ്ഞാ നമുക്കൊരു നല്ല വീട്ടിലോട്ട് മാറാം കേട്ടാ. അച്ഛനെ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വരാം.
മോളെ മോളെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്. നീ ടി വിയിൽ അങ്കിൾ ഡാൻസ് ചെയ്യണ കണ്ടോ? അന്ന് അച്ഛൻ ഡാൻസ് ചെയ്ത പോലെ ഡെങ്കടക്ക 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 ഡെങ്. മേക്കപ്പെട്ടതാണോ? അയ്യോ, നിക്ക് നിക്ക്. ഇപ്പൊ കണ്ടോ, അതെയോ നന്നായിട്ടില്ലേ? ഏ പൊട്ടോ കേട്ടെ, ആ താരാണ്. സ്വപ്നം കണ്ടോ? ഏ അച്ഛൻ എന്താ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്ന നോക്കിയേ, ബാർബി ഇഷ്ടായോ? പാടില്ലല്ലോ, അച്ഛൻ പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ. പേടിക്കായിരുന്നല്ലോ അവിടെ. പേടിക്കണ്ട കേട്ടോ, അച്ഛൻ വേഗം വരാം. മോനെ വണ്ടി എന്തെങ്കിലും ഉണ്ട്, അത്യാവശ്യം ഇവിടെ പുറത്തു പോവാ. സൂക്ഷിച്ചു പോയിട്ട് വരണേ. ടി വി കണ്ടോണ്ടിരിക്കണോ? വാ വാ, അച്ഛൻ മാറ്റിത്തരാം. വാ, എന്താ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ? തന്നെ മാറ്റിക്കോളോ. നോക്കി സൂക്ഷിച്ച് പതുക്കെ. ഹ
മറ്റുള്ള കുട്ടികൾ നിത്യവും ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ എൻ്റെ മോളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് എവറസ്റ്റ് കയറുന്നത് പോലെയാ. എൻ്റെ മോൾ ഈ ഒരു കാര്യം തനിയെ ചെയ്താൽ പിന്നെ ഈ ജീവിതത്തിലേക്ക് ഒന്നും നേടാൻ ബാക്കിയില്ലെന്ന് തോന്നി. എന്താ പാപ്പ? മോളെ എന്ത് പറ്റി? എന്ത് പറ്റി? പറഞ്ഞതല്ലേ അച്ഛൻ. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. അച്ഛൻ പറഞ്ഞതല്ലേ മോളോട് അച്ഛൻ മാറ്റിത്തരാന്ന്. ഏ ഇരിക്കെ, കാലെന്തെങ്കിലും പറ്റിയോ? കയ്യിലോ? ശരി ശരി, അച്ഛൻ മാറ്റിത്തരാം കേട്ടോ. എന്താ മോളെ ഇത്? അച്ഛൻ മാറ്റിത്തരാന്നേ. നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് ആരാ? ആരുമില്ല. 7 o'clock ഡ്യൂട്ടി ഡോക്ടർ വരും, നിങ്ങൾ അവരെ കണ്ടിട്ട് പോയിക്കോളൂ. എന്താ സിസ്റ്ററെ? അത് ഡോക്ടർ പറയും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സർ, ഡോക്ടർ വരാൻ പറഞ്ഞു. മോളെ ഞാൻ നോക്കിക്കോളാം. ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ ആരാ നോക്കിയിരുന്നേ? ഇതുവരെ ഞാനാ നോക്കിയിരുന്നത്, പക്ഷെ ഇത്തവണ എന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല. അവള് വളർന്നുകൊണ്ടിരിക്കുക. അച്ഛനൊരാണാണെന്ന തിരിച്ചറിവ് അവൾക്ക് ഉണ്ടായി തുടങ്ങി. ഷീസ് നോട്ട് എ ചൈൽഡ് എനിമോർ. എന്താണ് പ്രശ്നമെന്ന് പറയൂ ഡോക്ടർ. പ്രശ്നമൊന്നുമില്ല, ശരിക്കും ക്ലീൻ ചെയ്യാത്തോണ്ട് ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ. നഴ്സിനോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ സേഫ്റ്റി ഒരു ആൻറ്റിബയോട്ടിക് എഴുതി തരാം. ഏത് സ്പെഷ്യൽ സ്കൂളിലാണ് പോകുന്നത്? എവിടെയും പോകുന്നില്ല. റീഹാബ്, തെറപ്പി, അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ടീനേജിയേഴ്സ് നിറയെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അവൾക്ക് ഇപ്പോൾ വേണ്ടത് കൗൺസിലിംഗാണ്. സ്പാസ്റ്റിക് സൊസൈറ്റി ഓഫ് തമിഴ്നാട്ടിലെ ധനപാൽ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, അവളുടെ നമ്പർ ഞാൻ തരാം. നിങ്ങൾ എന്തായാലും അദ്ദേഹത്തെ പോയി കാണണം. മോളെ കുറേ നേരമായി ടി വി കാണുന്നു, കണ്ടത് മതി. ഒന്നുറങ്ങ. മോളെ പേടിക്കണ്ട, സ്കൂൾ ക്യാമ്പസ് വളരെ സേഫാണ്. മോൾ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്, നിങ്ങളിരിക്കെ. കോൾ ടാക്സിയിലെ ഡ്രൈവറാ, ജോലിക്ക് കയറുന്നിട്ടിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. വീട് നോക്കിക്കൊണ്ടിരിക്കുക, വീട് കിട്ടിയാലും ജോലിക്ക് പോകുമ്പോൾ അവളെ വീട്ടിൽ പൂട്ടിയിട്ട് പോകാനേ പറ്റുള്ളൂ. ഓ, ഒരു സ്പെഷ്യൽ സ്കൂളിലാക്കിക്കൂടെ? രാവിലെ 9 മണി മുതൽ 4 മണി വരെയൊക്കെ. വലിയ ബുദ്ധിമുട്ടാണ് ഡോക്ടർ. ഒരു 12-13 മണിക്കൂർ നേരമെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ 2 അറ്റവും കൂടെ കൂട്ടിമുട്ടില്ല. സോ
ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ കൗൺസിലിംഗ് തെറാപ്പിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഹോമിൽ മോളെ കൊണ്ടുവന്ന് ആക്കുക. മോസ്റ്റ്ലി ഞാനിതങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ മോൾക്ക് കൗൺസിലിംഗ് തെറാപ്പിയൊക്കെ കോൺസ്റ്റൻ്റ്ലി കൊടുത്തില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ഇതൊരു പെർമനൻ്റ് സൊല്യൂഷൻ അല്ല. നമ്മൾ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോൺ പുറത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വേറൊരു ഫീമെയിൽ സപ്പോർട്ടോട് കൂടി അവളെ വെളിയിൽ കൊണ്ടുവരണം. അതാണ് നല്ലത്. വേറെ ഒരു വഴിയില്ല ഡോക്ടർ. നിങ്ങളെപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിക്കുന്നു. മറ്റുള്ളവരുടെ നോട്ടവും വാക്കുമൊക്കെ ഭയന്ന് അവളെ ആളനക്കം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. ഇപ്പം നിങ്ങളുടെ അതിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ അവളെ ടൗണിലേക്ക് കൊണ്ടുവന്നു. കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇനിയെങ്കിലും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. ഐ വിൽ റെക്കമെൻഡ് സം ഹോംസ് ഇവിടെ. എന്റെ മോൾ താഴെ എങ്ങാനും വന്നോ? നിങ്ങൾ റൂമിലല്ല പൂട്ടി വെക്കാറ്? ടോയ്ലറ്റ് നോക്കിയാ? ഒന്നുമില്ല സാർ, പെട്ടെന്ന് കറണ്ട് പോയി. പാപ്പ പേടിച്ച് കരയാൻ തുടങ്ങി. അതാ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് കീട്ട് മൂളി വന്നേ. പോ. അധ്യായം 8. പ്രകൃതി അനുകമ്പയില്ലാത്തത്. കാശ് വാങ്ങാതെ നടത്തിക്കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനുള്ള കാശ് എൻ്റെ അടുത്ത് ഇല്ല. പകുതി കൂടുതലും പേരൻസ് റെഗുലറായിട്ട് ഫീസ് അടയ്ക്കാറില്ല. എന്ന് വെച്ച് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. നമുക്ക് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇല്ല സർ. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നടത്തിക്കൊണ്ടു പോകണു, അത്രേ ഉള്ളൂ. ശരി സർ, മോളോട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പൊക്കോളാം. പറഞ്ഞിട്ട് പോകുന്ന അത്ര നല്ലതല്ല. ശരി വാ. മൂന്ന് ദിവസം കഴിഞ്ഞൊന്ന് വന്നു നോക്കൂ. പക്ഷെ വരാതിരിക്കരുത്. കാരണം വരാന്ന് പറഞ്ഞു പോകുന്ന പകുതി പേരൻസും പിന്നെ ഇങ്ങോട്ട് വരാറേ ഇല്ല. മനസ്സിലായല്ലോ? വിഷമിക്കാതെ പോ. സാർ ഒന്ന് എടുക്കണേ, ഒരു മിനിറ്റ്. ആ സാർ,
സാർ. എന്ത് സാർ, പതിവ് പോലെ നമ്മുടെ പയ്യൻ പേരന്റിനോട് സംസാരിച്ചോ? അതെ അതെ. ആ കൊടുക്ക സാർ, ഒരു മിനിറ്റ് കൊടുക്ക. ആ പയ്യന്റെ അപ്പനാ. ഹലോ സാർ, നിങ്ങൾ സംശയമൊന്നും ഇല്ലാണ്ട് പോണം. ഹലോ, സംസാരിക്കുന്നേ. ഹലോ. വിഷമിക്കണ്ട സാറേ, എന്റെ മോൻ എല്ലാവരോടും ഇങ്ങനെ തന്നെ നുണ പറയുന്നേ. നല്ല സ്ഥലമാണ് സാർ, പിള്ളേരെ നന്നായിട്ട് നോക്കും. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ദൈവത്തിന് സ്വന്തം. ശരി സാർ. ഞങ്ങൾക്ക് വരുന്ന പകുതി കസ്റ്റമറും ഇങ്ങനെ മൃഗത്തിന് പോലെയാണ് പെരുമാറ. വേണ്ട സാർ. ഇല്ല വേണ്ട സാർ, എന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും, ഞാൻ പോയിക്കോളാം. താങ്ക്സ് സാർ. സാറേ, അതൊന്നും ആണുമല്ല പെണ്ണുമല്ല സാറേ, അതുങ്ങളുടെ കാര്യം തലയിട്ടാ നമ്മള് വഴിയാതാരായി പോകും. വന്ന് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഉറങ്ങാൻ നോക്കും. പക്ഷേ പോയി വണ്ടിയിൽ കയറിയിരിക്കുന്നേ.
സാറേ കയറിയോ സാറേ. രാവിലെ മുതൽ 15 വീട് കാണിച്ചു സാറേ. എൻ്റെ അറിവിൽ അവസാനത്തെ വീടാണ് ഇത്. 2000 രൂപ വാടക. നോക്ക് സാറേ, കോളേജ് പിള്ളേർ തങ്ങിയിരിക്കുന്ന വീടാണ്. സാറിന് ഓക്കെ ആണെങ്കിൽ നമുക്കിത് ഉറപ്പിക്കാം. ഓക്കെയാണോ സാറേ? ഇന്ന് കളി കണ്ടവനെ. സാർ, സാർ എന്താ ഇവിടെ? എന്നെ മനസ്സിലായില്ല. ശരി, അവിടെ നിൽക്കി, ഞാൻ അങ്ങോട്ട് വരാം. സാറേ, സാറ് ചോദിക്കുന്ന പോലത്തെ വീട് വേണമെങ്കിൽ 5000 രൂപ എങ്കിലും ആവും. ഒരു 2 ദിവസം എനിക്ക് സമയം താ. ചെലവിനുള്ള കാശാ സാറേ. താങ്ക്സ് സാറേ. അതാണ് സാർ ഞങ്ങളെ വീട്. വീട്ടിലേക്ക് വാ സാർ. ഇനി ഒരു ദിവസം വരാം. ഇല്ല സാർ, വരുന്നേ. എന്താ സാർ ഞങ്ങളെ വീട്ടിലേക്കൊന്നും വരില്ല. വരാം. ഷൂ ഒന്നും അയക്കണ്ട, അകത്തേക്ക് വാ സാർ. അമ്മയത്താ സാർ വന്നിട്ടുണ്ട്. ഇതാണ് സാർ എന്റെ അമ്മ, അതനിയത്തി. നമസ്കാരം സാർ. ഇതാണ് ഞങ്ങളെ ഗുണ്ടു ദുൽക്കർ. ഇരിക്കു സാർ, ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട. ഇരിക്കു, കുഴപ്പമില്ല. ഏയ് പങ്കി സീസാടി, ഇട്ടിലപ്പോ തെറ്റിലരിതാ മീരാ. ഒന്നുമില്ല, മീരയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ കാണാൻ നല്ല സുന്ദരനാണ്, അതാ പറഞ്ഞത്. എന്ത് വടി പറയുന്നേ, നിങ്ങളൊന്നും വിചാരിക്കില്ലേ സാർ. ചേട്ടാ, എനിക്ക് താ ചേട്ടാ. അച്ഛൻ വീട് നോക്കുന്നുണ്ട്, കിട്ടിയ ഉടനെ പോവാൻ കേട്ടാ. ഇത് കഴിക്ക്, കഴിക്കുമോളെ, കഴിക്കുമോളെ. സാർ, ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞാൽ അവനിങ്ങനെ തൊട്ടു നോക്കും. കഴിക്കുമോളെ. Thank you.
എന്താ സാർ, രണ്ടു ദിവസമായല്ലോ കണ്ടിട്ട്. ബീച്ചിനടുത്തായിരുന്നു സവാരി, അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങി. ഇന്ന് ഇവിടെ ഒരു ക്ലയന്റും പിക്കപ്പ് ആയില്ല, എന്നെ ഒന്ന് ECR വിടുവോ? അതിനെന്താ കേറിക്കോ. വണ്ടിയിൽ AC ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തിനാ ഗ്ലാസ് കത്തുന്നേ? എപ്പോഴും കസ്റ്റമറെ പൂട്ടിയ കാറിലാണ് പോവുക. ഇന്നെങ്കിലും മുഖത്ത് കുറച്ച് കാറ്റ് കൊള്ളണം തോന്നുന്നുണ്ട്. നിങ്ങൾ എന്റെ കസ്റ്റമർ അല്ലല്ലോ. ബീഹാറുകാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുക, ഇപ്പം നാട്ടിൽ പോയേക്കുക. വരാൻ 6 മാസമാകും, അതുവരെ തനിക്ക് കുശാലായിട്ട് കഴിയാം. ഓക്കെ, 1000 രൂപ വാടക. ആ വാ വാ. എന്താ മീര, വന്നുടനെ ബാത്റൂം അന്വേഷിക്കുന്നു? മോൾക്ക് വെസ്റ്റേൺ ടോയ്ലറ്റേ പറ്റുള്ളൂ, അതാണോ എന്നറിയാൻ നോക്കിയതാ. നിങ്ങൾക്ക് മോളുണ്ട് സാർ? ആ എവിടെയാ ഉള്ളത്? നാട്ടിലാ. അപ്പൊ വൈഫ്? അയ്യേ, മോളുള്ള സ്ഥലത്തല്ലേ ഭാര്യ ഉണ്ടാവുക? ഇതൊക്കെയാണോ ചോദിക്കുന്നേ? സാർ, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടേ ഇല്ലയോ? പോ സാറേ, പോയി നല്ലോണം നോക്കിട്ടോ. സാറേ, സാറേ. സാർ എന്താ സാർ? മോളെ ഒന്ന് കാണണം. ഏത് കുട്ടി സാർ? പാപ്പ. പാപ്പ? പാപ്പ ടൂറ് പോയേക്കാം പോണ്ടിച്ചേരിക്ക്. പോണ്ടിച്ചേരിക്കോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നാളെ വൈകിട്ട് വരും സാർ. സാറില്ലേ? സാറും കൂടെ പോയിരിക്കുക, നാളെ വൈകിട്ട് വന്നാൽ സാറിനെ കാണാം. ഓക്കെ സാർ. സാർ, ഞാൻ വരണോ സാർ? നിന്നെയൊക്കെ വിശ്വസിച്ച ആ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ. ഇവിടെ നിന്ന് ആരെങ്കിലും മുകളിലേക്ക് വരാതെ നോക്കിയാൽ മതി. ഓക്കെ സാർ. ആ മോളെ, മോളെ, പാപ്പ. സാർ 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 സാർ, ടെൻഷൻ അടിക്കല്ലേ സാർ, ടെൻഷൻ അടിക്കല്ലേ, കുഴപ്പമില്ല സാർ. ഞാൻ തുറന്നുതരാം സാർ. ഞാൻ എന്തു പറ്റി? എന്താ സാർ? താഴെ വീണാണ് സാർ. താഴെ വീണാ പറ്റുന്ന പരിക്കാണ്. അല്ല, വയലന്റ് ആയി പോയതാണ് സാർ. ഞങ്ങളുടെ അവസ്ഥയെ കൂടി സാറൊന്ന് മനസ്സിലാക്കണം. അവസ്ഥ മനസ്സിലാക്കണം. നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കണം. ആരുടെ മുന്നിലാ? എവിടെയാ നിൽക്കാന്ന് നോക്കാതെ അവള് വേണ്ടാതിനെ കാണിച്ചു തുടങ്ങും. എന്താണ് പറഞ്ഞ? അടിച്ചാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. പ്രകൃതി ദാഹമുള്ളത്.
നമസ്കാരം. വന്നാട്ടെ, പള്ളിയിൽ പണി നടന്നുകൊണ്ടിരിക്കുക, ചെയറൊക്കെ അവിടെയാ. ഇരുന്നാട്ടെ, ഞാൻ വെള്ളം എടുത്തുണ്ട്. വെള്ളം കുടിക്കും സാറേ. ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ഹോം അത്ര നല്ല ഹോമൊന്നും അല്ല. നിങ്ങൾ മോഹൻ പറഞ്ഞ സത്യമാ, ആ സ്ഥലം ശരിയല്ല. എൻ്റെ മോളെ വല്ലാതെ ഉപദ്രവിച്ചു. ഞാൻ പോയി വിളിച്ചിട്ടുണ്ടോന്ന്, മോളെ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു വിളിച്ചിട്ടുണ്ടോന്ന്. ആൺകുട്ടിയല്ലേ, പോയി വിളിച്ചിട്ടുണ്ടോ ആ ചേട്ടാ? അവൻ പാവ. ചേട്ടൻ പള്ളിയിലല്ലേ ജോലി ചെയ്യുന്നത്. ഞാനിതൊന്നും ചേട്ടന് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും പള്ളിയിൽ ജോലി ചെയ്താൽ എന്താ സാറേ, പള്ളി നാട്ടിൽ തന്നെയല്ലേ ഉള്ളത്. അവന് തോന്നുമ്പോൾ എല്ലാം ഊരി കളഞ്ഞിട്ട് ഉടുതുണി പോലും ഇല്ലാതെ റോട്ടിൽ പോയി നിൽക്കും. എവിടെയാ നിൽക്കുന്നതെന്ന് നോക്കാതെ വേണ്ടാതിനും കാണിക്കും. റോഡിൽ കൂടെ പോകുന്നവരും കണ്ണി കണ്ടവരും എല്ലാം നായി അറിയും പോലെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോകും സാർ. അവരവിടെ മുറി പൂട്ടിയിട്ടല്ലേ അടിക്കുന്നത്. അടിക്കട്ടെ എന്നേ, മാതാവ് അവനെ കാത്തോടും. മറ്റുള്ള കുട്ടികളെ പോലെ ഇതെന്താണെന്നോ മറക്കേണ്ടതാണെന്നോ ഒന്നും നിങ്ങളുടെ മകൾക്ക് അറിയില്ല. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് പേർക്ക് ഇതേ പ്രശ്നമുണ്ട്. ദാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, അപ്പം മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ എത്രയോ ഭേദമാണെന്ന്. ഇരിക്കും. Thank you.
എന്ത് പറ്റി എന്ത് പറ്റി മോളെ വീട് മോളെ വീട് ഒന്നുമില്ല ഇപ്പൊ ശരി സാറിന് മോളെ സാറില്ല സാറില്ല ഒന്നുമില്ല ഒന്നുമില്ല ആ ഇപ്പൊ ശരിയായി ഇപ്പൊ ശരിയായി ഇപ്പൊ ശരിയായി നിക്ക് ഇപ്പൊ ശരിയണ്ട ഏ ഒന്നുമില്ല അച്ഛനെ മോളെ ഇട്ട് ചെങ്ങും പോകില്ല കേട്ടോ ഏ അധ്യായം 10 പ്രകൃതി തീർപ്പുകളില്ലാത്തത്. എടി അങ്ങേര് വന്നിട്ടുണ്ട്. ആര്? നിന്റെ അങ്ങേര്. എന്തിന്? അറിയില്ല. കഴിഞ്ഞ തവണ വന്നപ്പോ തന്നെ എല്ലാം പറഞ്ഞതാണല്ലോ. നീ തന്നെ ഒന്ന് സംസാരിക്ക. പറയൂ സാർ. ചെന്നൈയിലേക്ക് തന്നെ പോകുന്നു. സ്റ്റെല്ല, സാറിനൊരു ചായ എടുത്തേ. തങ്കത്തിന്റെ പേര് സ്റ്റെല്ല എന്ന് മാറ്റി. ചായ കുടിക്കും സാർ. കഴിഞ്ഞ മാസമാണ് ജനിച്ചത്. പെൺകുഞ്ഞാ, നന്നായിരിക്കുന്നു, ഒരു കുറവുമില്ല, നോർമലാ. ചായ കുടിക്കും സാർ. ഞാൻ ഇറങ്ങാം.
ചായ പിടിച്ചിട്ട് പോ സർ. മോളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അവിടെ നോക്കാമെന്ന് ഞാൻ ചോദിച്ചേന്. ചിലപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു എന്തോ. പക്ഷേ അതിൽ കൂടുതൽ നേരം എനിക്കവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. ഹലോ സാർ, നിങ്ങളുടെ മോള് വന്നിട്ടുണ്ടെന്ന് മീരയോട് പറഞ്ഞു, ഉടനെ കാണണമെന്ന് പറഞ്ഞു വന്നതാ. നിങ്ങളാണെങ്കിൽ വീടും പൂട്ടിയിട്ട് പോയി. നമ്മുടെ അതിൽ ബീഹാറുകാരൻ്റെ ചായ ഉണ്ടല്ലോ സാർ. മീരയുടെ മീൻകറി അടിപൊളിയാ. പെണ്ണുങ്ങൾ പോലും ഇത്ര രുചിയോടെ ഉണ്ടാക്കില്ല സാർ. നിങ്ങളുടെ മോൾക്ക് മീരയെ വലിയ ഇഷ്ടമായി. മോൾ ഇപ്പോഴാണ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുറങ്ങിയത്. സാർ ഒരു സ്മോൾ അടിക്കുന്നു, ഒന്ന് പോടോ. ഗുഡ് സാർ. മീരേ ഒന്ന് പുറത്തേക്ക് വന്നേ, ആ ബാഗ് കൊടുത്തോ. നിങ്ങളെ വീട്ടിൽ ഞാനിതുപോലെ വന്നിരുന്നോ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല സാർ. ഞാനില്ലാത്ത നേരം നോക്കി നിനക്കും അയാൾക്കും കൂടെ തൊഴിൽ ചെയ്യാൻ എൻ്റെ വീട് മാത്രമേ കണ്ടുള്ളൂ അല്ലേ? അങ്ങനെയൊന്നും ഇല്ല സാർ. എന്റെ മോളെ ഉപയോഗിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയാണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല സാർ. ഞാൻ അവളോട് സംസാരിച്ചു, ഭക്ഷണം കൊടുത്തു, ഉറങ്ങിപ്പോയി. ഇങ്ങനെയുള്ള ആരും എന്റെ മോൾക്ക് ഇനി വേണ്ട. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരൂ. ചേരിപ്പെടുത്തുണ്ട് പോ. അച്ഛനെ ഒത്തിരി ഇഷ്ടമാണ്. അച്ഛൻ എന്തു പറഞ്ഞാലും കേൾക്കൂ. അപ്പൊ ടി വി കാണാതിരിക്കൂ. ശരി ശരി, ടി വി കണ്ടോ.
അച്ഛൻ്റെ ഇവിടെ പോലും അച്ഛൻ്റെ ഇവിടെ വരുമോ? ഞാനിവിടെ നിന്ന് ചാടി എൻ്റെ മോളിൽ കൂടെ ചാടുമോ? തമാശ പറഞ്ഞു, തമാശ പറഞ്ഞു. പൊന്നല്ലേ, സ്കൂളോ? യൂണിഫോം വരൂ സർ. എന്താ മേ, സാറ് വന്ന് കണ്ടില്ലേ? എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ഇരിക്കു സർ. സാർ, എന്നെ എവിടെയെങ്കിലും റോഡിൽ കണ്ട കൂടെ കാണാത്ത പോലെ പോകുന്നു വിചാരിച്ചു, വീട്ടിലേക്ക് വരുമെന്ന് വിചാരിച്ചില്ല. താങ്ക്സ്. അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം സർ? സാറിന് എന്തോ സീക്രട്ട് പറയാനെന്ന് തോന്നുന്നു, അതല്ലേ സർ? ഞാൻ താഴെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാം. എന്തോ പറയണമെന്ന് പറഞ്ഞിരുന്നു സർ. ഈ സാരി നമ്മുടെ നാട്ടില് ഓണം, വിഷു അങ്ങനെയുള്ള സമയത്തും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അല്ലേ ഉടുക്കുക. ചെന്നൈയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇന്നാണ് ഈ സാരി ഉടുക്കുന്നത്. ഇഷ്ടമായോ സർ? നന്നായിട്ടുണ്ട്. മടിക്കാതെ പറയൂ സർ, നിങ്ങൾ പറയാ പറയാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. ഇവിടെ ഏതെങ്കിലും ബ്രോത്തൽ സെന്റർ അറിയോ? അല്ല അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ബ്രോത്തൽ സെന്റർ. ഞാനതോ റോട്ടിൽ ചില്ലറ കാശിന് നിൽക്കുന്നവളാ, പക്ഷെ എനിക്കങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. ഞാൻ കൈ വാഷ് ചെയ്തിട്ട് വരാം. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, അകത്ത് വയ്ക്കൂ. മീര പുറത്തേക്ക് ഞാൻ പോയിട്ട്. ഇത് അങ്ങനത്തെ സർവീസ് ചെയ്യുന്ന സ്ഥലമല്ല, സെക്സ് വർക്കേഴ്സിന് നല്ലത് ചെയ്യുന്ന ഒരു എൻ ജി ഒ. മീര പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? അല്ല, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഏ, അല്ല, ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആമ്പിള്ളേരാരെങ്കിലും? ഗേസിന് വേറെ ഗ്രൂപ്പ്സ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ തരാം. എനിക്കല്ല, പിന്നെ ആർക്കാ? എന്റെ മോൾക്ക. പത്ത് വർഷം ഈ തൊഴിൽ ചെയ്ത് വിട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. നിന്നെപ്പോലെ സ്വന്തം മോളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു ജന്മത്തിനെ കണ്ടിട്ടേ ഇല്ല. പുറത്തിറങ്ങിപ്പോടോ. എല്ലാ അച്ഛന്മാരും മക്കൾക്ക് എന്തിനാ ചെറുക്കനെ നോക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു, ഇതിനും കൂടെ അല്ലേ? എൻ്റെ മോൾക്ക് കൈയും ആടൂല, കാലും ആടൂല, കല്യാണം കഴിക്കാൻ ആരും വരില്ല. 14 വയസ്സായിട്ടുള്ളൂ, എന്നാലും അവൾക്കും ആഗ്രഹം. ഞാനല്ലാതെ വേറെ ആരുമില്ല എൻ്റെ മോൾക്ക്. ആര് വേണമല്ലോ എപ്പോഴും വേണമെങ്കിൽ മരിച്ചു പോകാനല്ലേ?
ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണം. വയസ്സായി കിടപ്പിലായ ആണുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പെണ്ണുങ്ങൾ പോവും. പക്ഷെ ആണുങ്ങളാരും അങ്ങനെ വരില്ല. ആരെങ്കിലും കിട്ടിയാൽ ഞാൻ പറയാം. സോറി സാർ, സോറി. എൻ്റെ കൂടെ മീര എന്നൊരു കുട്ടി വന്നായിരുന്നു, അവരെ കണ്ടിരുന്നു. അധ്യായം 11. പ്രകൃതി അനന്തമാണ്. കാഞ്ചി കാമാക്ഷി, മധുര മീനാക്ഷി, ഇരിക്കും കൂടി മാരിയമ്മ, മലയാള ഭഗവതി, ആറ്റുകാലമ്മേ, നല്ല വാക്ക് ചൊല്ലമ്മേ. പേരെന്താ, വയസ്സ് എത്രയാ? പാപ്പ വയസ്സ് 14. അന്നരേഖയുണ്ട്, ധനരേഖയുണ്ട്, ആയുർരേഖയുണ്ട്. ഗുരുമേട് നല്ലതാ, പിന്നീട് നല്ല പ്രശസ്തി ആകാനുള്ള യോഗമുണ്ട്. അച്ഛൻ്റെ പൊന്നും കൂടെ വേണം ഈ കുഞ്ഞ്. പഠിപ്പിൽ മേന്മയുണ്ട്. മാരേജൊക്കെ 18-20 മേലെ നടക്കും. വരുന്ന പയ്യൻ രാജകുമാരനായിരിക്കും. പുത്രഭാഗ്യം 5 യോഗമുണ്ട്, പക്ഷെ 3 അധികാരം. പെണ്ണുങ്ങളെ കൊണ്ടെല്ലാം സാധ്യമാകുമെന്ന് തെളിയിച്ച് നല്ലപടിയായി ഡോക്ടറിന് പഠിച്ച് നന്നായി വന്ന് അധികാരത്തിലിരിക്കും ഈ കുഞ്ഞ്. വേറൊരു കുറവുമില്ല, ദൈവം തുണയുണ്ട് പാപ്പയ്ക്ക്. പറഞ്ഞു കഴിഞ്ഞു. വേറെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കായ്യ. സംശയമൊന്നുമില്ല, പൈസ തരും. ഇവിടെ എന്താ ചെയ്യുന്നത്? സുഖാണോ? മീര, എന്താ ഇവിടെ? ഞങ്ങൾ ആഴ്ചക്കാഴ്ചക്ക് ഇവിടെയാണ് കൂടാറ്. വരട്ടെ പാപ്പ. അച്ഛൻ ഇവിടെ പോയാലും മോൾ അച്ഛൻ്റെ ഒപ്പം വരുമോ? വേറെ ആരും കാണാത്ത സ്ഥലത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും പോവാം. കടലിനടി പോവാ. Yeah.
പോവാ. പേടിക്കണ്ട, വാ. അച്ഛനല്ലേ വിളിക്കുന്നത്, വാ. തന്നെ പോണ കണ്ടില്ലേ, ചുമ്മാ ഇരുന്നേ. ഒരു കടലാഴത്തിൽ മുങ്ങിപ്പൊങ്ങി വന്നതിന് ശേഷമാണ് ഈ ലോകത്ത് ആർദ്രത എന്നൊന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ ഭാര്യ മീര.